എങ്ങനെയാണ് മനസ്സിനെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പം അതൊന്നും അലട്ടാത്ത വിധത്തിൽ ഉയർത്താൻ സാധിക്കുക? ഇതാണ് ആറാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മളെ കടത്താൻ എന്താണ് ഇവിടെ തുടങ്ങുന്ന കാര്യം. അപ്പോൾ പോഷണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകളെ കൊണ്ട് പോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, നല്ല അറിവുള്ള സംസ്കാരത്തെ കൊണ്ട് പോഷിപ്പിക്കാൻ സാധിച്ചാൽ ദുഃഖത്തിൽ നിന്ന് അതീതരാവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്, അർജുന ഗദാ സോംശ്ച ഗദാം സോംശ്ച നാനുശോചന്തി പണ്ഡിതാം. അർജുന ഗദാം സോംശ്ച ഗദാം അഗദാം സോംശ്ച, മരിച്ചുപോയവരും പോയിക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ചും വിവേകികളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പം നമ്മുടെ മനസ്സിനൊരു പാണ്ഡിത്യം കൈവരിക്കാൻ സാധിച്ചാൽ വേണമെങ്കിൽ ഏത് ദുരന്തത്തിലും തളരാത്ത പതറാത്ത ഒരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങളൊരിക്കലും സമൂഹത്തെ ചുറ്റുപാടിനെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗത്തിലെ കുറ്റം പറയില്ല. നമ്മൾ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർത്താൻ സാധിക്കാതെ വരുമ്പോഴാണ്. ഉയർത്താൻ സാധിക്കുന്നവരൊന്നും മനസ്സിലാവുന്നില്ലേ, ഉയർത്താൻ സാധിക്കുന്നവരൊന്നും മറ്റൊരാളെ കുറ്റം പറയില്ല. കുറ്റം പറയുന്നുണ്ടോ അവർക്ക് അവരുടെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചില്ല. അപ്പം രോഗങ്ങളായാലും ശരി, ബന്ധുക്കളായാലും ശരി, മിത്രങ്ങളായാലും ശരി, ചുറ്റുപാടായാലും ശരി, ഏതായാലും ശരി, നമ്മുടെ മനസ്സ് നമുക്ക് ഉയർത്തണം. അതിന് ഇവിടെ ആറാമത്തെ സ്കന്ധം തുടങ്ങുന്നു. അവിടെ നിവൃത്തിമാർഗകഥിത ആദോ ഭഗവദായതാം ക്രമയോ ഗോപലബ്ധേന ബ്രഹ്മണായത സംസ്കൃതി പ്രവൃത്തിലക്ഷണശൈവ ത്രൈഗുണ്യ വിഷയോ മുനേ യോസോ വലീന പ്രകൃതി ഗുണസർഗ പുനഃപുനാം. ഇവിടെ രണ്ട് ലക്ഷണങ്ങൾ, പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ശരീരത്തിലൂടെ ഇൻവോൾവ് ചെയ്യുന്ന ജീവിതത്തെ പ്രവൃത്തി എന്ന് പറയും. അതേ മനസ്സിനെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ വ്യാപരിക്കുമ്പോഴും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ അനുഭവിക്കുമ്പോഴും അതിൽ നിന്ന് മാറ്റുന്നതിനെ നിവൃത്തി എന്ന് പറയും. ആ മനുഷ്യ മനസ്സിന് മാത്രമുള്ളൊരു കഴിവാണ്, ഇൻവോൾവ്മെൻറ്റും സാധിക്കും. ആ ഏതുപോലെ, ഏത് ജീവി പോലെ? ആമയെപ്പോലെ എന്ന് പറയും. ഇതൊരിക്കലും മറക്കരുത്, ഈ ആമയുടെ ഉദാഹരണം. അപ്പോൾ ഇൻവോൾവ്മെൻറ്റും സാധിക്കും, വിഡ്രോവലും സാധിക്കും. നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ ഇൻട്രോ എന്താണ് ഇൻവോൾവ്മെൻറ്റ്, എക്സ്ട്രോവേർട്ടാവാൻ, ഇൻട്രോവേർട്ടാവുന്നതിന് പറയും എക്സ്ട്രോവേർട്ടാവാൻ വേഗം സാധിക്കും. കാരണം അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംസ്കാരമാണത്. ഇതാണ് നമ്മൾ പൊതുവേ നമ്മൾ എന്താണ് ഈ പ്രകൃതി സംസ്കാരം എന്ന് പറയുന്നത്, സംസാരം എന്നൊക്കെ പറയുന്നത്. പ്രകൃതിക്കനുസരിച്ച് ചിന്തിക്കുന്നതാണ് പ്രകൃതി സംസ്കാരം. എന്നാൽ പ്രകൃതിക്കനുസരിച്ച് ചിന്തിക്കുമ്പോഴും കടന്നു പോകുമ്പോഴും പ്രകൃതിയിൽ നിന്ന് മനസ്സിനെ ഉയർത്തുന്ന സംസ്കാരത്തെയാണ് ആത്മീയ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രകൃതി സംസ്കാരവും നമുക്ക് വേണം, ആത്മീയ സംസ്കാരവും വേണം. ആത്മീയം എന്ന് പറയുന്നതുണ്ടല്ലോ, ഞാൻ ആവർത്തിക്കട്ടെ, ഒരു ക്ഷേത്രത്തിൽ പോകുന്നതോ പ്രദക്ഷിണം വയ്ക്കുന്നതോ വഴിപാട് കഴിക്കുന്നതോ അല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും വഴിപാട് കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക് തിരിയണം. അപ്പം പ്രകൃതി സംസ്കാരത്തിൽ നിന്നും ശ്രദ്ധ ഭഗവത് സംസ്കാരത്തിലേക്ക് തിരിയുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ആ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്, അതിനെ നിവൃത്തി എന്ന് പറയും. ആ ശ്രദ്ധ തിരിക്കാതെ നമ്മൾ അതിൽ തന്നെ ഇൻവോൾവ് ചെയ്യുന്നതിനെ എന്ത് പറയും? പ്രവൃത്തി എന്ന് പറയും. അപ്പൊ പ്രവൃത്തി സംസ്കാരവും നമ്മുടെ ഉള്ളിലുണ്ട്. നിവൃത്തി സംസ്കാരം നമ്മുടെ ഉള്ളിലില്ല, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ എവിടെ തന്നെ സാധിക്കും? നമ്മുടെ ഉള്ളിൽ തന്നെ സാധിക്കും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞിരുന്നത് എങ്ങനെ ഈ സംസ്കാരത്തെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് എനിക്കൊന്ന്. അതുനേയ മഹാഭാഗം അങ്ങ് എങ്ങനെയാണ് എന്റെ മനസ്സിനെ അതിലേക്ക് ഉയർത്തുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോ ഇവിടെ അതിമനോഹരമായൊരു കഥയിലൂടെ അത് ആവിഷ്കരിക്കുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. ആറാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ കഥയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ എല്ലാ ദുരന്തങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് അതിൽ നിന്നും
ഉയർത്താൻ സാധിക്കുന്ന അജാമിലോഭാഖ്യാനം എന്നൊരു കഥ നമുക്ക് പറഞ്ഞു തന്ന്, അതിലൂടെ നമുക്കൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരികയാണ്. അതായത് ഏത് മനസ്സിനും ഉയരാനുള്ള കഴിവുണ്ട്. ആ ഉയരാനുള്ള കഴിവ് വേണ്ടത്ര മനസ്സിലാക്കിക്കൊണ്ട് അത് അവനവൻ തന്നെ ഉയർത്തണം. നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ വേറൊരാൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ തുടക്കത്തിലൊക്കെ പിടികൂടിക്കൊണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതം ഏറെക്കുറെയൊക്കെ കൊണ്ടു നടന്നാലും നിങ്ങൾ കരുതരുത് ഈ ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരില്ല എന്നുള്ളത്. പൂന്താനത്തിൻ്റെയൊക്കെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം എന്നും ഗുരുവായൂരിൽ വരും, എന്നും ഗുരുവായൂരപ്പനെ ഭജിക്കും. അങ്ങനെയൊക്കെ ഭജിച്ച് 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 ക്രമേണ അദ്ദേഹത്തിന് മനസ്സിലായി ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവ് തന്നെയാണെന്ന്. ആ ഒരു തലത്തിലേക്ക് വന്ന് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രാരബ്ധം മകൻ്റെ മരണം അനുഭവിക്കേണ്ടി വരുന്നത്. ആ മകൻ്റെ മരണം എന്ന് പറയുന്ന പ്രാരബ്ധം ഒരു പക്ഷേ മനസ്സിനെ അല്പം വേദനിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹം തളരാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഗുരുവായൂരിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്നല്ല പറഞ്ഞത്, തന്നിലിരിക്കുന്ന ഭഗവാനിലേക്ക് എൻ്റെ മനസ്സ് തിരിഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴും പുത്രനായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണമോ മക്കളായിട്ട് എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തെ, ആ ഒരു പ്രാരബ്ധത്തെ, ആ ഒരു ഭഗവത് പരീക്ഷണത്തെ അദ്ദേഹത്തിന് അതിവർത്തിക്കാൻ സാധിച്ചു. അദ്ദേഹം തന്നെയല്ലേ പ്രയത്നിച്ചത്? ആണോ അതോ അദ്ദേഹത്തിന് വേണ്ടി വേറൊരാൾ പൂജ ചെയ്തുകൊണ്ട് സാധിപ്പിച്ചതാണോ? അപ്പം അതിന്നൊക്കെ നമ്മൾ ക്രമേണ ഉയരണം. നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട്. അതിനുള്ള അറിവ് വളരെ വ്യക്തമായി അജാമിലോ ഭാഖ്യാനത്തിലൂടെ അതിസുന്ദരമായിട്ട് പറഞ്ഞു തരുന്നു. ഏതൊരു വ്യക്തിയുടെ ഉന്നതിക്കും ഏതൊരു വ്യക്തിയുടെ നാശത്തിനും പ്രധാന കാരണം നമ്മുടെ പൂർവികന്മാർ പറയുന്നത് നമുക്ക് നമ്മെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഉന്നതിക്ക് കാരണം അവനവനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവന് ഉന്നതിയുണ്ട്, അവന് അവനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ അവന് താഴ്മയും, അവന് താഴ്മ എന്ന് പറഞ്ഞാൽ അധപ്പതനമുണ്ട്. അപ്പം അതുകൊണ്ട് ഭാരതീയ സംസ്കാരം നിൽക്കുന്നത് തന്നെ ജ്ഞാനത്തിലാണ്. ജ്ഞാനമാണ് നമ്മുടെ സംസ്കാരം, അറിവാണ് നമ്മുടെ സംസ്കാരം. അറിവിൽ നിന്നാണ് ഉയരുന്നതും അറിവില്ലായ്മയിൽ നിന്നാണ് താഴ്ന്നതും. അതുകൊണ്ട് ഋഷീശ്വരന്മാരുണ്ടല്ലോ, വളരെ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയ ജ്ഞാനികളാണ്. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയ ആളുകളെയാണ് വിത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞവരെയാണ്, വേദത്തെ അറിഞ്ഞവരെയാണ്, വേദതത്വത്തെ അറിഞ്ഞവരാണ്, അല്ലെങ്കിൽ ജീവിത തത്വത്തെ അറിഞ്ഞവരെയാണ് ഋഷീശ്വരന്മാരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവർ നമ്മളോട് നിങ്ങൾ അറിയൂ എന്ന് പറയുമ്പോൾ ഒരു പ്രയാസകരമായ കാര്യത്തെക്കുറിച്ചല്ല അവരറിയൂ എന്ന് പറയുന്നത്. നമ്മളോട് അവരറിയൂ എന്ന് പറയുന്നത് നമ്മുടെ കൈവശത്തിലുള്ള, നമ്മുടെ കൂടെയുള്ള, എപ്പോഴും എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു റിസോഴ്സിനെ കുറിച്ചിട്ടാണ്. അതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, ആരും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. അതാണ് നമ്മുടെ മനസ്സും മനസ്സിൻ്റെ പിന്നിലിരിക്കുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അവർ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കി, അവർ വേണ്ട വിധത്തിൽ അറിഞ്ഞുവെങ്കിലും അതിനത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുത്തില്ല. ഇന്ന് മെഡിക്കൽ സയൻസ് കൊടുക്കുന്ന പ്രാധാന്യം, ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ ഋഷീശ്വരന്മാർ അത്ര കൊടുത്തിട്ടില്ല. കാരണം അവർക്കറിയാമായിരുന്നു ഈ ശരീരത്തേക്കാൾ ശക്തി ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്ന മനസ്സിനുണ്ട് എന്ന്. മനസ്സിനേക്കാൾ ശക്തി അതിൻ്റെ പിന്നിലിരിക്കുന്ന ആ ശക്തിയിലേക്കൊക്കെ നമുക്ക് ഉയരാൻ സാധിച്ചാൽ ഇനി ശരീരം അല്പം തളർന്നാലും പ്രശ്നമില്ല. അതുകൊണ്ട് അവരങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, അവരതിനത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പോൾ മനസ്സിലേക്കാണ് അവർ ആദ്യം തന്നെ എയിം ചെയ്തത്. ഇന്നാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലോകം മുഴുവൻ ഉള്ള പഠനങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സാൽമൻ ഫ്രോയിഡ്, യുങ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മനഃശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മനസ്സിനെ അപഗ്രഥിച്ചിരിക്കുന്നത്, മനസ്സെന്ന് പറയുന്നത് പലവിധത്തിലുള്ള സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ന്.
അനവധി തരത്തിലുള്ള സംസ്കാരങ്ങൾ, അതിൽ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇതിലൊക്കെയാണ് അവർ കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. പാശ്ചാത്യർ എന്ന നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നു, മനസ്സെന്ന് പറയുന്നത് അതൊരു വലിയ വാസ്റ്റായിട്ടുള്ള, അതിന് അതിർത്തികളില്ലാത്തതാണ്, അതിർവരമ്പുകളില്ലാത്തതാണ്. അതിന് രൂപവുമില്ല, അതിന് ജനനവുമില്ല, അതിന് മരണവുമില്ല. അതുകൊണ്ട് മനസ്സിനെ അവർ വിളിക്കുന്നത് മായ എന്നാണ്. മായ ജനിച്ചിട്ടുമില്ല, മായ മരിക്കുന്നുമില്ല. അതുകൊണ്ടായിരിക്കാം രാമായണത്തിൽ സീതയെക്കുറിച്ച് പറയുമ്പോൾ അയോനിജ എന്നുള്ള പ്രയോഗം വെച്ചത്. അയോനിജ എന്ന് പറഞ്ഞാൽ ജനിച്ച് ഒരു ഗർഭത്തിൽ നിന്നും ജനിച്ചു വരാത്തവൾ എന്നർത്ഥം. അതുകൊണ്ട് ദേവി മണ്ണിൽ നിന്ന് വന്ന് തിരിച്ച് മണ്ണിലേക്ക് പോകുന്ന ഒരു കഥയാണ് ഭാരതത്തിന് പറയാനുള്ളത് അല്ലേ. രാമായണത്തിൽ ഋഷീശ്വരന്മാരെ പറഞ്ഞ രാമായണത്തിന് പറയാനുള്ളത്. ഇതുപോലെ നമ്മൾ ഭഗവാന്റെ മായ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാർ പറയുന്നു, ഈ മായ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണ്. അപ്പം എന്താ ഈ മായ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന് വാസ്തവത്തിൽ ജനനമില്ല, അതിന് മരണമില്ല, അതിൽ ഒരു തരത്തിലുമുള്ള, വാസ്തവത്തിൽ ഒരു തരത്തിലുമുള്ള പാപങ്ങളുമില്ല. പക്ഷേ ആ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനന മരണമുള്ള പാപങ്ങളുള്ള ഈ ശരീരത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ താഴ്ത്താനും സാധിക്കും, അതിൽ നിന്ന് ഉയർത്താനും സാധിക്കും. ഒരിക്കലൊരു ക്ലാസ്സിൽ അധ്യാപിക ഒരു വലിയ വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു, എന്നിട്ട് ബ്ലാക്ക് ബോർഡിൽ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് ടീച്ചർ തൻ്റെ ഡോട്ട് പെൻ എടുത്തുകൊണ്ട് അതിൽ രണ്ട് കുത്തുകൾ ഇട്ടു, ഒന്ന് വലുതും ഒന്ന് ചെറുതും. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ വൈറ്റ് പേപ്പറിൽ കാണുന്നത് എന്ന്. എല്ലാവരും എന്തായിരിക്കും ഉത്തരം പറയുക? അതിൽ കാണുന്നത് രണ്ട് കുത്തുകളാണ്. എല്ലാവർക്കും അതേ ഉത്തരമുള്ളൂ, ക്ലാസ്സിൽ ഭൂരിപക്ഷം കുട്ടികൾക്കും. ടീച്ചർ ഒന്നുകൂടി ചോദിച്ചു, ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂന്ന്. എല്ലാവരും ഭൂരിപക്ഷം പേരും അതേ ഉത്തരം പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം, അവൻ ഇത്തിരി ബുദ്ധിമാനാണ്, അവൻ ഉത്തരം പറഞ്ഞെന്താണെന്നറിയോ? അതിൽ കുത്തുകൾ മാത്രമല്ല, പിന്നെ എന്തുകൂടിയുണ്ട്? പിന്നെന്താ ഉള്ളത്? ഒരു വെള്ള പേപ്പറുകൾ, വിസ്തൃതമുള്ളൊരു വെള്ള പേപ്പറുണ്ട്. ആ ഡോട്ടുകൾ എന്ന് പറയുന്നത് വെള്ള പേപ്പറിലെ ചെറിയ രണ്ട് അംശങ്ങൾ മാത്രമാണ്. അതിലിനിയും വിസ്തൃതിയുള്ള ഒരു വെളുത്ത ഭാഗമുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും കണ്ടത് കറുത്ത കുത്തുകൾ മാത്രമാണ്. ഇതുപോലെയാണ് കൂടുതൽ ആളുകളും അവരുടെ മനസ്സിൻ്റെ വാസ്നസ് കാണുന്നില്ല. അവരാ മനസ്സിലുള്ള ജീവിതത്തിൽ ചെയ്തു പോയതും കിട്ടാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഒട്ടലുകളിൽ, ആ ഒട്ടലുകൾ മാത്രം അവർ കാണുന്നു. അങ്ങനെ അത് മാത്രം കാണുമ്പോൾ അവർക്ക് ഏത് മിസ്സായി പോകുന്നു? ആ പേപ്പറിലെ കുത്തുകൾ മാത്രം കാണുമ്പോൾ ആ വെളുത്ത ഭാഗം, വെളുത്ത വിസ്തൃതമായ ഭാഗം നമുക്ക് നഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഈ ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ എങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൻ്റെ വ്യാപ്തി നഷ്ടപ്പെടുന്നു. ആത്മീയത എന്ന് പറയുന്നത് ആ ഡോട്ടിൽ നിന്നും മനസ്സിനെ വെളുത്ത തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സ് ഏതൊക്കെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ഒട്ടി നിൽക്കുന്നുണ്ടോ അതിൽ നിന്നും ആ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു അഴുക്കും പറ്റാത്ത തലങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ, കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഇതിനെയാണ് മാൻ മേക്കിംഗ് ആർട്ട് എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന കല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ ഈശ്വരനാക്കുന്ന കല എന്ന് പറയുന്നത്. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം. അത് നമുക്ക് പരിശീലിപ്പിച്ചെടുക്കുന്നതിനെയാണ് ഭാഗവതം പോഷണം എന്ന് പറയുന്നത്. അപ്പോൾ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ഒട്ടി നിൽക്കുന്നുവോ, ഏതൊക്കെ വസ്തുക്കളും വ്യക്തികളും കാര്യങ്ങളുമാണോ നമ്മുടെ മനസ്സിന് പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്നത്, മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ അഴുക്കുകൾ പറ്റാത്ത, ദുഃഖങ്ങൾ പറ്റാത്ത, വേദനകൾ പറ്റാത്ത, പാപങ്ങൾ പറ്റാത്ത വാസ്നസിനിയുമുണ്ട്.
ഏതുപോലെ ഏതുപോലെ ആ വൈറ്റ് പേപ്പർ പോലെ. അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ കുത്ത്, ഇനിയും അതിന് എത്രയോ വെളുത്ത ഭാഗമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമുക്കൊരു വിസ്തൃതമായ ഭാഗത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോകണം. ഒരു ചെറുപ്പക്കാരൻ ദിവസവും ഓടാൻ പോകും, ബീച്ചിലൂടെയാണ് ഓടാൻ പോവുക. ദിവസവും വളരെ എനർജറ്റിക് ആയിട്ട് ഓടി വീട്ടിലെത്തി ഓഫീസിലൊക്കെ പോയി, അങ്ങനെ ദിവസവും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ കാലങ്ങൾ കഴിയും തോറും പണ്ടത്തെ ഉത്സാഹം ക്രമേണ ക്രമേണ കുറഞ്ഞു തുറഞ്ഞു തുറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഏറെക്കുറെ റിട്ടയറായി. എന്നാലും ഓടാൻ പോകും, പക്ഷേ ആ ഓട്ടത്തിനൊന്നൊരു സ്പിരിറ്റില്ല. ഒരിക്കലും അദ്ദേഹം കടലിൻ്റെ തീരത്തിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്വപ്നത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് കടൽ തിരമാലകൾ സംവദിക്കുകയാണ്, ചോദിക്കുകയാണ്, എന്താ സുഹൃത്തെ നീ ഇങ്ങനെ ക്ഷീണിച്ച പരവശനായിരിക്കുന്നത്, നിൻ്റെ മുഖത്ത് വലിയൊരു ദുഃഖമുണ്ടല്ലോ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, പണ്ട് കാലത്ത് ഞാൻ എത്ര ഉത്സാഹിയായിരുന്നു, പിന്നീട് കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ഇപ്പോൾ തോന്നുന്നു ആർക്ക് വേണ്ടി ജീവിക്കണോ, കുട്ടികളൊന്നും മടുത്തില്ല, സുഖവുമില്ല, ഭാര്യയ്ക്കാണെങ്കിൽ എന്നും അസുഖം, വീട്ടിൽ പോകാൻ തന്നെ മനസ്സില്ല, ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല, ജീവിതം ഏറെക്കുറെ മടുത്തുപോയി, എവിടെ പോയാലും എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. കുട്ടികളുടെ കൂടെ പോയി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവമാണെങ്കിൽ അവരുടെ കൂടെ താമസിക്കാൻ അനുവദിക്കുന്നില്ല. ആകെ ഒരു വിഷമം. ഇത് കേൾക്കുമ്പോൾ ആ തിരമാല മറുപടി പറയുകയാണ്, പറയുന്നു, നോക്കൂ നീയും ഞാനും ഈ കടൽ തീരത്ത് നിന്നെ ഞാനും കണ്ടു, നീ എന്നെയും കണ്ടു. നീ നോക്കൂ, നിന്നേക്കാളും പ്രായം എനിക്കുണ്ട് ഇല്ലേ. ഞാൻ നീ ഉള്ള സമയത്ത് അന്നും ഇന്നൊക്കെ ഒരേ എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ഒഴുകുന്നതും വരുന്നതൊക്കെ. നീ എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നതെന്നറിയോ, നീ എന്തുകൊണ്ടാണ് തളരുന്നതെന്നറിയോ, നീ എന്നിലേക്കൊന്ന് നോക്കിയാൽ നിനക്കൊരു തത്വം മനസ്സിലാവുന്നതാണ്. ഞാൻ കരയിലേക്ക് കയറാറുണ്ടെങ്കിലും ഞാനൊരിക്കലും കരയോട് ഒട്ടിപ്പിടിക്കാറില്ല. ഞാൻ എൻ്റെ മഹിമയിലേക്ക് തിരിച്ചു പോവും, ഞാൻ എൻ്റെ വാസ്നസ്സിലേക്ക് തിരിച്ചു പോവും, എൻ്റെ വിസ്തൃതിയിലേക്ക് തിരിച്ചു പോവും. എന്നാൽ നീയാണെങ്കിലോ, നിന്നിലെ വിസ്തൃതിയൊന്നും കണ്ടെത്താതെ, നിന്നിലെ വാസ്നസ് നീ കണ്ടെത്താതെ, നീ ചിലതിനോടെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കണം. നീ ചില കരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം. അതിൽ നിന്നും നിൻ്റെ മനസ്സിനെ അടർത്തിയെടുക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് പലപ്പോഴും ഉണ്ടല്ലോ, നമ്മളെ തിരിച്ചറിയുന്നില്ല. നമ്മൾ നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം. ആ ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അവരതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് 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 അങ്ങനെ നിൽക്കും. ഒരിക്കലും ഒരാൾ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്കൊരു പട്ടിയെ വേണമെന്ന്, നായെ, നല്ല വർഗത്തിൽപ്പെട്ട നായയായിരിക്കണമെന്ന്. അപ്പോൾ അയാളുടെ സുഹൃത്ത് എവിടെന്നാ റോട്ടിൽ നിന്ന് കിട്ടിയ പട്ടിയെ കൊണ്ട് കൊടുത്തു. പറയും, ഇത് കണ്ടാൽ തന്നെ ചാവാലിയാണല്ലോ സുഹൃത്തെ, നല്ലൊരു വർഗത്തിനെ കൊണ്ടുവരണ്ടേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നല്ലൊരു സാധനം കിട്ടണമെന്ന്, പറഞ്ഞത് നേരെയാവുമെന്ന്. ഇതെങ്ങനെ നേരെയാവും? ഇത് നിൻ്റെ കൂടെ കൂടിയ നേരെയാവുമെന്ന്. അതെങ്ങനെ മനസ്സിലായി? കുറച്ച് കാലം കഴിഞ്ഞാൽ നിൻ്റെ സ്വഭാവം ഇതിനും കിട്ടിക്കോളൂന്ന്. എന്ന് വെച്ചാൽ ഈ കടിക്കലും കുരയ്ക്കലും ഒക്കെ അതിനും ഉണ്ടാവും എന്നർത്ഥം. അപ്പം കുറേ കഴിഞ്ഞാൽ നിന്നോടുകൂടി ചേർന്നാൽ ആ മൃഗത്തിനും നിൻ്റെ സ്വഭാവം വരുന്നതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം അത് നമുക്ക് പരിവർത്തനം വരുത്താൻ, നമ്മുടെ കറുത്ത കുത്തുകളിൽ നിന്നും വെളുത്ത ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ഭാഗമാണ് ആറാമത്തെ സ്കന്ധം. അതുകൊണ്ട് അതിന് പേരിട്ടിരിക്കുന്നത് പോഷണം എന്നാണ്. പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കറുത്ത കുത്തുകളിൽ നിന്നും വെളുത്ത ഭാഗങ്ങളിലേക്ക്, ഏറ്റവും വിസ്തൃതമായ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ്, അങ്ങനെ പോഷിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുക, പോഷണം എന്ന് പറയാം. നമുക്ക് നോക്കാം എന്താണ് കഥ പറയുന്നത്. ശ്രീ രാജോവാച നിവൃത്തിമാർഗ കഥിത ആദോ ഭഗവതായത ക്രമയോഗോ ഫലബ്ദേന ബ്രഹ്മണായത സംസതി. അങ്ങ് നിവൃത്തി മാർഗത്തെക്കുറിച്ച് എനിക്ക് ഉപദേശിച്ചു തന്നു, അങ്ങനെ ക്രമപ്രകാരം എങ്ങനെ മനസ്സിനെ ഉയർത്താം എന്നുള്ളത്. ഇപ്പം അങ്ങ് നരകത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ വർണ്ണിച്ചു. അതുനേഹ മഹാഭാഗം യദൈവ നരകാന്തരാം നാനോഗ്രയാതനന്നേയൽ തന്മേ വ്യാഖ്യാതുമർഹസി. ഇപ്പോൾ അങ്ങ് നരകത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നു. പക്ഷേ ഈ നരകത്തെ, നരകാനുഭവങ്ങൾ, നമ്മൾ നേരിടേണ്ടതായിട്ടുള്ള നരകാനുഭവങ്ങൾ,
ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നെയ്യാൽ ആ ദുഃഖങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് മനസ്സിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക, അതൊന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ അലട്ടാത്ത വിധത്തിൽ ഉയർത്താൻ സാധിക്കുക, അതൊന്ന് എനിക്ക് പറഞ്ഞു തരൂ. നാം മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന വേദനകളൊക്കെ അത് നമ്മുടെ പിന്നാലെ തിരിച്ചു വരും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രാരബ്ധം എന്ന് വിളിക്കും. നിങ്ങൾക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾ പറയാറില്ല, ഇതൊക്കെ എൻ്റെ പ്രാരബ്ധമാണ്. ഇനി പ്രാരബ്ധത്തെ നമുക്ക് മാറ്റാൻ സാധ്യമല്ല, പക്ഷേ നമുക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ട്, ഒരു ശക്തി തന്നിട്ടുണ്ട്. അതെന്താണ്? വന്നിരിക്കുന്ന പ്രാരബ്ധത്തിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ അതിൽ നിന്നും ആ കറുത്ത കുത്തിൽ നിന്നും മനസ്സിൻ്റെ ശ്രദ്ധ മാറ്റാനുള്ളൊരു കഴിവ് തന്നിട്ടുണ്ട്. ഈ കഴിവ് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ശ്രീ ശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്.